പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കുഞ്ഞ് സ്കേർട്ടിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്ന ചെറിയൊരു പീസ് തുണിയാണ്, സാരിയുടെ പീസാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇത് അര മീറ്റർ ഫാബ്രിക്കാണുള്ളത്. ഇതിൻ്റെ രണ്ട് കരഭാഗങ്ങളും രണ്ട് കളറുകളിലാണ് വന്നിട്ടുള്ളത്. ആദ്യം വീതി ഭാഗത്തെ രണ്ടായിട്ട് മടക്കി, പിന്നെ നീളത്തിലുള്ള ഭാഗത്തെ കൂടി ഒന്നും കൂടി രണ്ടായിട്ട് മടക്കി നാല് ലെയറുകളാക്കിയാണ് ഞാനിവിടെ തുണി എടുത്തിട്ടുള്ളത്. ഇനി സ്കേർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇറക്കം എടുക്കുന്നത് 18 ഇഞ്ചാണ്. താഴെ കരഭാഗം ആയതുകൊണ്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കേണ്ടതില്ല. പിന്നെ മുകളിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമാണ് ഞാനിവിടെ എടുക്കുന്നത്. അതും ഇതുപോലെ മാർക്ക് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പീസുകളായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ 2 സൈഡ് ഭാഗങ്ങളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം മുകൾ ഭാഗം 1/2 ഇഞ്ച് വീതിയിൽ മടക്കി വെച്ച് റൗണ്ടിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം 3 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് ആണോ ഇടുന്നത് ആ വീതിക്ക് അനുസരിച്ച് ഇവിടെ നമുക്ക് ഒന്നും കൂടി മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് ആണ് ഇടുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് വീതിയാണ് ഇവിടെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ഒരു 1.5 ഇഞ്ചോളം വിട്ടതിന് ശേഷമാണ് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഈ ഹോളിലൂടെയാണ് ഇലാസ്റ്റിക് കടത്തിയെടുക്കുന്നത്. വെയ്സ്റ്റിൻ്റെ ഭാഗത്ത് 3 ഇഞ്ച് വണ്ണമാണോ ഉള്ളത് അതിനേക്കാളും 3-4 ഇഞ്ച് കുറച്ചിട്ടാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ സ്കേർട്ടിന് 22 ഇഞ്ച് വണ്ണമാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ 18 ഇഞ്ചും അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 19 ഇഞ്ച് നീളത്തിലാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയൊരു സേഫ്റ്റി പിന്ന് കൊണ്ട് ഇതിനകത്തു കൂടി ഇലാസ്റ്റിക് കടത്തിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അരികിൽ കുറച്ച് സ്റ്റിച്ചുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇലാസ്റ്റിക് അകത്തേക്കാക്കി നേരത്തെ നമ്മൾ കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് ഇതിന് മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കാണാൻ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കാത്ത ഷോളോ സാരിയുടെ പീസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ ഏതളവിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.